ഹലോ ഹായ് ഏവർക്കും റാമിസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സ്വീഡനിലെ ഏറ്റവും വലിയ ഐലൻഡായ ഗോട്ട്ലാൻഡിലേക്കാണ്. ഗോട്ട്ലാൻഡിലേക്ക് നീനസാം എന്ന പോർട്ട്, അവിടെ നിന്നാണ് ഫെറി എടുക്കേണ്ടത്. ഇതൊരു 3 hours 15 minutes ട്രാവൽ ഉണ്ട് ഈ ഫെറിയിൽ ഗോട്ട്ലാൻഡിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടേക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെഹിക്കിളിലൊക്കെ, നമ്മൾ കാർ എടുത്ത് ഐലൻഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വെഹിക്കിളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യണം, നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. ഇത് നമ്മൾ പോയത് June 2022. അപ്പോൾ ഇതിന് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ നവംബർ ആകുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടു, കാരണം ഇതിൻ്റെ വെഹിക്കിൾ സ്ലോട്ട് കിട്ടാനാണ് ഏറ്റവും പാട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. അല്ലാതെ ജസ്റ്റ് ഫെറിയിൽ മാത്രം പോയിട്ട് വരാനാണെങ്കിൽ സ്ലോട്ട് കിട്ടാൻ വലിയ പാടില്ല. അപ്പം നമ്മൾ ഓൺലൈന് വഴി തന്നെ നമ്മൾ ഫുഡ് വരെ, അതായത് ഫെറിയിലെ ഫുഡ് വരെ ബുക്ക് ചെയ്തു. കാരണം ഫെറിയിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രൈസ് റിഡക്ഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ സീറ്റ് തപ്പി നടക്കുകയാണ്. ഓൺലൈനിൽ ഫുഡ് ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് അവിടെ ചെന്നും ബുഫേ ഉണ്ട്, യൂഷ്വൽ മെനു ആണ്, ലൈക്ക് സ്മാഷ്ഡ് പൊട്ടാറ്റോസ്, മറ്റേ മീറ്റ് ബോൾസ്, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഓൺലൈൻ വഴിയാണെങ്കിൽ അലക്കോട്ട ഉണ്ട്. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്തവർക്ക് നമ്മളിവിടെ റിസപ്ഷനിൽ ചെന്ന് ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണിച്ചെന്നാൽ അവർ ഒരു റിസീറ്റ് തരും. അപ്പോൾ നമുക്ക് ഫുഡ് മീൻസ് കളക്ട് ചെയ്യാനുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് കൊടുത്താൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അലക്കാർട്ടയിൽ ഇങ്ങനെ ബർഗേഴ്സ്, ഫിഷ് ആൻഡ് ചിപ്സ് അതുപോലെയൊക്കെ. അപ്പം നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ അപ്പർ ഡെക്കിലൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ടു, ഭയങ്കര കാറ്റായിരുന്നു. അപ്പം ഞങ്ങൾ അതേ സ്പീഡിൽ തിരിച്ചു പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. പിന്നെ അധികം കാഴ്ചകളൊന്നും കാണിക്കാനില്ല ഷിപ്പിൻ്റെ അകത്ത്, ജസ്റ്റ് ഒരു നോർമൽ ക്രൂയിസാണ്. ഇത് 3 hours കഴിഞ്ഞു നമ്മൾ നമ്മുടെ ഫെറി ഡോക്ക് ചെയ്തു പോർട്ടിൽ. അപ്പോൾ നമുക്കിത് ഫെറിയിൽ നിന്ന് കാർ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോട്ട്ലാൻഡ് എത്തി. അങ്ങനെ ഗോട്ട്ലാൻഡാണ് സ്വീഡനിലെ ഏറ്റവും വലിയ ഐലാൻഡ്, സെക്കൻഡ് ലാർജസ്റ്റ് ഐലാൻഡാണ് ഓലാൻഡ്. അതിൻ്റെ വീഡിയോയും നമ്മൾ നേരത്തെ പണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഐലാൻഡ്. ഇതൊരു എന്താ പറയുക, ഒരു ശരിക്കും ഒരു പ്രസ്റ്റീജിയസ് ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്വീഡനിലെ വലിയ വലിയ എന്താ പറയുക കോൺഫറൻസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീറ്റിങ്സ് അങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇങ്ങനെ വിസ്ബി, അതായത് ഗോട്ട്ലാൻഡിലെ ഒരു സ്ഥലമാണ്, അങ്ങനെ ആക്കി വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഷിപ്പ്. നമ്മളൊരു 1 weekനാണ് ഗോട്ട്ലാൻഡിൽ സ്റ്റേ ബുക്ക് ചെയ്തത്, അതും വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. നമ്മളൊരു ഒരു വില്ലേജ് സൈഡാണ് ആക്ച്വലി ബുക്ക് ചെയ്തത്, എല്ലാം എയർ ബി എൻ ബി വഴി തന്നെയാണ്. ഗോട്ട്ലാൻഡ് ആക്ച്വലി ഇവിടെ വന്ന് സൈക്കിളിലും കൂടി ഹയർ ചെയ്തിട്ട് നമുക്ക് സൈക്കിളിൽ മാത്രമായിട്ട് സഞ്ചരിച്ച് കാണാം, അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് റിലാക്സ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് 1 weekന് എടുത്തത്. ഇപ്പോൾ നമ്മളെടുത്ത വീട് ഒരു 3 families താമസിക്കാൻ പറ്റുന്ന, ഏകദേശം താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. അതേ ഇതാണ്, രണ്ട് സൈഡും പാടവും ബാക്കിലും പാടം നടുക്കൊരു വീട്. അപ്പോൾ ശരിക്കും ഒരു വില്ലേജാണ് ഇതൊക്കെ. ശരിക്കും ഒരു പാലക്കാട് ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പാലക്കാട് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക്, ഞാൻ വീട് കാണിച്ചു തരാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ വീട് കാണിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ കിച്ചൺ, എല്ലാം അത്യാവശ്യം മീഡിയം സൈസ് കിച്ചണാണ്. എല്ലാം പഴയ സാധനങ്ങളാണേ ഉള്ളൂ. പിന്നെ ഒരു ഹാള്, ഡൈനിങ് ടേബിൾ, അതൊക്കെ ഉണ്ട്. ടി വി ഒക്കെ, ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. കാരണം എല്ലാ ദിവസവും നമുക്ക് പുറത്തു നിന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1 week ആയതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന രീതിയിലുള്ള കിച്ചണുള്ള വീടാണ് നോക്കിയത്. പിന്നെ താഴെ ഒരു ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം പോലത്തെ ഒരു ബെഡ്റൂം, ബങ്ക് ബെഡ്. പിന്നെ നമുക്കിനി മുകളിലോട്ട് പോവാം. മുകളിൽ 2 bedrooms ഉണ്ട്, ഒരു ടോയ്ലറ്റേ ഉള്ളൂ. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത്. ഭയങ്കര പഴയ വീടാണ്, ഭയങ്കര പഴയ വീടാണ്. അവിടെയുള്ള ഓണർ അവിടെ ജനിച്ച് വളർന്ന് താമസിച്ച വീടാണ്. പുള്ളി അപ്പുറം തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ നമുക്ക് ജനലിലൂടെ നോക്കിയാൽ പാടം കാണാം. അതുപോലെ തന്നെ അപ്പുറത്തെ ബെഡ്റൂമിലും ഇതുപോലെ ജനലും, നല്ല വെളിച്ചവും വെട്ടവും ഒക്കെ ഉള്ള റൂംസാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്, അതിനൊന്നും ഒരു കുറവില്ല. ഭയങ്കര പഴയ വീടാണെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ.
പിന്നെ അവിടെയൊക്കെ കുറേ ഈ എന്താ പറയുക ഗരാഷ് പോലത്തെ സാധനങ്ങളുണ്ട്. പിന്നെ കോഴികൾ, അവർക്ക് കോഴികളുണ്ട് കുറച്ച്. അതിൽ ഒരു കോഴി നമ്മുടെ ഗൗതമനെ ഓടിച്ചിട്ടു, പേടിച്ച് ഓടി തെറിച്ച് ഗൗതമം. പിന്നെ ബാക്കിൽ ഇതേ ഫുൾ ബാർലി പാടങ്ങളാണ്, അത് ഫുൾ അവരുടെയാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്ലേസ് ആയി, അതായത് അവിടുത്തെ ഒരു കേവ് ആണ്, സ്വീഡനിലെ ഒരു വലിയ കേവ് ആണിത്, ലുമ്മേലുന്ത കേവ് എന്ന് പറഞ്ഞിട്ട്. കേവിലോട്ട് നമുക്ക് പോവാം. നമുക്ക് അവിടെയാണ് പോയി ടിക്കറ്റ് എടുക്കേണ്ടത്, എൻട്രി ടിക്കറ്റ് എല്ലാം. ലുമ്മലുന്ത കേവില് ശരിക്കും ലൈം സ്റ്റോൺസ്, നോർമൽ എല്ലാ കേവിലും കാണുന്ന പോലത്തെ ലൈം സ്റ്റോൺസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ കേവ് ടോട്ടലി ഇപ്പോൾ 4 kilometers ഉള്ളൂ, അത്രയും വരെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഇതൊരു 3 പയ്യന്മാരാണ് പണ്ട് ഇൻ 1950s അവർ ജസ്റ്റ് ഇതൊരു ക്യൂരിയോസിറ്റി ബേസിസിൽ ആ കേവിൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെയാണെന്ന് നോക്കാൻ പോയതും അവരങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ആക്ച്വലി ഡീറ്റെയിൽസ് ഒക്കെ വിക്കിപീഡിയയിലും നിങ്ങൾ അവിടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഗൈഡഡ് ടൂറ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഗൈഡഡ് ടൂറ് സ്വീഡിഷിലാണ്, നമ്മൾ ഒരു ഇംഗ്ലീഷ് ഓഡിയോ വെച്ചിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടുണ്ട് ട്രാൻസ്ലേഷൻ. ഈ കേവിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, ലൈക്ക് +8°C, ബിറ്റ്വീൻ 5 to 12°C. അപ്പോൾ ഒരു ചെറിയ തണുപ്പ് കാണും. ഇതാണ് മറ്റേ ഓഡിയോ നമുക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്, അതായത് കുറച്ച് പേരെ സ്വീകരിച്ച് പിന്നെ അങ്ങനെയാണ് ടൂർ പോകുന്നത്. ഇതിനകത്ത് ആക്ച്വലി വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോസ് എടുക്കാം. നമ്മളൊരു ചെറുതായിട്ടൊന്ന് എടുത്തതേ ഉള്ളൂ, ബാക്കിയെല്ലാം പിക്ചേഴ്സാണ്. ഈ കേവിൻ്റെ അകത്ത് എവിടെയും തുടരുത്, പ്രത്യേകിച്ച് ലൈം സ്റ്റോൺസിൽ തുടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസ് എന്നൊക്കെ പറയുന്നത് 185 AC സ്വീഡിഷ് ക്രോൺസ് ആണ് അഡൽസിന്. 4 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. ഇവരാണ് നമ്മൾ കേവ്സ് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ നമുക്ക് കഫേയൊക്കെ ഉണ്ട് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്നതാണ് വിസ്ബി ടൗൺ, അതായത് വിസ്ബി ടൗൺ വാൾ. നമുക്കൊരു വലിയ വാള് കാണാം റോഡിൽ നിന്ന് നമുക്ക് പോകുമ്പോൾ, ആ വാളിൻ്റെ അകത്തൊരു വലിയ ടൗൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കൂടുതൽ കാഴ്ചകൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അതിമനോഹരമായ സ്ഥലമാണ്, ജസ്റ്റ് അകത്ത് തന്നെ നടന്ന് കുറേ ബ്യൂട്ടിഫുള്ളി കാണാൻ സ്ഥലമുണ്ട്. വിസ്ബിയാണ് വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ഇൻ ഗോട്ട്ലാൻഡ്. അപ്പോൾ ഇത് ഈ മതിൽ ചുറ്റും പല എൻട്രൻസുകളുണ്ട്, അതായത് വെസ്റ്റ് പോർട്ട്, ഈസ്റ്റ് പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ അതിലെ ഏതോ ഒരു ദിക്കിലും ഒരു പോർട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ഓർമ്മയില്ല. ഇതാണ് വിസ്ബി സിറ്റി വാൾ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ബ്ലൂ ട്രെയിൻ, അങ്ങനെ റെഡ് ട്രെയിൻ പലതും ഉണ്ട്. അത് ഓരോരോ ദിക്കിൽ നിന്ന് നമുക്ക് ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യും. ഈ വാള് ഒരു ഏകദേശം 3.5 kilometers ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ചെറിയ ടൗൺഷിപ്പ് പോലെയാണ് വിസ്ബി സിറ്റി വാൾ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് എന്താ പറയുക, കുറേ വീടുകൾ, ഓഫീസ് ഉണ്ട്, അതുപോലെ സ്കൂൾസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അങ്ങനെ ഒരു എന്താ പറയുക ഒരു ചെറിയ ടൗൺഷിപ്പ്. ഇതുപോലെ കോബിൾ സ്റ്റോൺസ് പതിച്ച റോഡുകളാണ്. ആ ഇതിലൂടെ ഇടുങ്ങിയ റോഡുകളിലൂടെ നടക്കാനും കാണാനും ഒക്കെ നല്ല രസമാണ്. ഇങ്ങനത്തെ പ്ലേസൊക്കെയാണ് ഐക്കോണിക് പ്ലേസ്. വിസ്ബി എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഫോട്ടോസാണ് കൂടുതലും നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നത്, അതായത് പൂക്കൾ രണ്ട് സൈഡിലും പിന്നെ കളർ കളർ ബിൽഡിങ്സ്. അപ്പോൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിനൊക്കെ എടുക്കാൻ വളരെ നല്ലതാണ്. ഇതൊരു രസമാണ്, ജസ്റ്റ് ഇങ്ങനെ കുറേ നടക്കാനുണ്ട്, 3.5 kilometers നടക്കാനുണ്ട്. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് നടന്ന് കാണാം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അത്രയും അടിപൊളിയായിട്ടാണ് ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഇതൊരു റൂയിൻഡ് കത്തീഡ്രലാണ്, സെൻറ്റ് കോറിൻ കത്തീഡ്രൽ എന്ന് പറയും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിറ്റി വാളിൻ്റെ പുറത്തുള്ള വാട്ടർ സൈഡാണ്. അവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഈവനിങ് ടൈമിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. വളരെ രസമാണ്, ജസ്റ്റ് ഒരു ഈവനിങ് സമയത്തൊക്കെ വന്ന് ഇങ്ങനെ നമുക്ക് ചായ കുടിച്ച് ഇവിടെ ഇരിക്കാനൊക്കെ. ഇഷ്ടംപോലെ കഫേസ് ഉണ്ട് ചുറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗോട്ട്ലാൻഡ് ഡേ 1 വീഡിയോ. ഉടൻ തന്നെ ഡേ 2 വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ ബൈ ബൈ. സൈൻ ഓഫ് റമ്യ ഷമീർ.